നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ അന്തരകരിപ്പൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ എ ബി സി സെയിൽസ് കോർപ്പറേഷൻ എ ബി സി സ്ക്വയർ എൻ എച്ച് പെരുമ്പ പയ്യന്നൂർ നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാനതല ജാഥയ്ക്ക് തുടക്കമായി. ജില്ലയിലെ ആദ്യ സ്വീകരണവേദിയായ പയ്യന്നൂരിൽ ജാഥയ്ക്ക് വരവേൽപ്പ്. വി ഡി സതീശനെ സ്വന്തം നിലപാടിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ യു ഡി എഫിൽ നിന്നും രാജിവെച്ചാണ് അഴിമതിക്കെതിരെ സംസാരിക്കേണ്ടിയിരുന്നതെന്ന് പയ്യന്നൂരിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അനധികൃത മണൽക്കടത്ത് തടയാൻ ശ്രമിച്ച എസ്ഐക്കെതിരെ മണൽ മാഫിയ സംഘത്തിന്റെ വധശ്രമം. സംഭവത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ പരിയാരം സ്റ്റേഷൻ ഗ്രേഡ് എസ്ഐ എം കെ രാജൻ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ. ഹക്കീം കേസ്. സത്യഗ്രഹവേദിയെ കവിതയും രാഷ്ട്രീയവും കൊണ്ട് സജീവമാക്കി പ്രമുഖരുടെ സന്ദർശനം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജല ജാഥയ്ക്ക് തുടക്കമായി. സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് നയിക്കുന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ജില്ലയിലെ ആദ്യ സ്വീകരണവേദിയായ പയ്യന്നൂരിൽ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഉള്ളിടത്തെല്ലാം അഴിമതിയും ഉണ്ടെന്ന് ടി വി രാജേഷ് പറഞ്ഞു. വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിച്ച് വൈകിട്ടോടെ തൃക്കരിപ്പൂരിൽ ആദ്യ ദിവസ പര്യടനം പൂർത്തിയാക്കിയ ജാഥ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യന്നൂരിലെത്തിയത്. സെൻട്രൽ ബസാറിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ ജാഥയെ സ്വീകരണ വേദിയായ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയാണ്. എവിടെയാണ് അഴിമതി, എവിടെയാണ് ഉമ്മൻചാണ്ടി, അവിടെയാണ് അഴിമതി എന്ന ആ പരസ്യവാചകം തിരുത്തി പറയേണ്ടുന്ന ഒരവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ എത്രയെത്ര അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. പരസ്യവാചകം സൂചിപ്പിക്കും പോലെ മുഖ്യമന്ത്രി എവിടെയോ അവിടെയെല്ലാം അഴിമതി എന്നതാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതി. ഏത് അഴിമതി കേസ് വന്നാലും അതിന്റെ എല്ലാം മുൻപന്തി മുഖ്യമന്ത്രിയാണ്. ഇത്രയും ദയനീയമായ സ്ഥിതി മറ്റൊരു സംസ്ഥാനത്തും കാണില്ല. സ്വീകരണ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് അഭിപ്രായപ്പെട്ടു. ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകൾ കേട്ടാണ് ഇപ്പോൾ കേരളം ഉണരുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ അഴിമതി കഥകൾ മായാതെ കിടപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗം അവസാനിപ്പിക്കും മുമ്പ് ഹക്കീം വധക്കേസിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ചടങ്ങിൽ ജി ഡി നായർ അധ്യക്ഷനായി, സംഘാടക സമിതി ജനറൽ കൺവീനർ കെ വിജീഷ്, ജാഥാംഗങ്ങളായ ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ എൻ ഷംസീർ, പി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. വി ഡി സതീശന് സ്വന്തം നിലപാടിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ യു ഡി എഫിൽ നിന്നും രാജിവെച്ചാണ് അഴിമതിക്കെതിരെ സംസാരിക്കേണ്ടിയിരുന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു കാനത്തിന്റെ ഈ പ്രതികരണം. ശനിയാഴ്ച പയ്യന്നൂരിലെത്തിയ കാനം രാജേന്ദ്രൻ യു ഡി എഫ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഈ സർക്കാരെന്ന് കാനം പറഞ്ഞു. അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ രാജിവെച്ചിട്ട് അന്വേഷണം നടത്തി കാണിക്കട്ടെ. അതല്ലാതെ ആഞ്ഞടിച്ചിട്ടെന്താ കാര്യം? യു ഡി എഫിൽ തന്നെ നിൽക്കുകയും സർക്കാർ നിലനിൽക്കുകയും ആഞ്ഞടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല. ജനാധിപത്യ മുന്നണി ശക്തമായി ജനകീയ സമരങ്ങളുമായി ഈ സർക്കാരിനെതിരായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ഇന്ന് അതിൻ്റെ പ്രക്ഷോഭ പരിപാടികളുടെ ഒരു ദിവസമാണ്. ഇനിയിപ്പോൾ കൂടുതൽ ജനകീയ പോരാട്ടങ്ങളുമായി ഈ സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകൾ തുറന്നു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. അഴിമതിക്കാരുടെ കൂടെ കഴിയുകയും അഴിമതി വിരുദ്ധനെന്ന് പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വി ഡി സതീശന് ഉൾപ്പെടെയുള്ളവരുടെ നിലപാടിനെയും നെറ്റ്വർക്ക് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ കാനം വിമർശിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ ഐ ടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വെള്ളിയാഴ്ച വൈകിട്ടോടെ സമ്മേളന നഗരിയായ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നു. ശനിയാഴ്ച രാവിലെ കെ അബ്ദുൾ റഹ്മാൻ ഹാജി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ശാന്തിയുടെ, സമാധാനത്തിന്റെ, സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ അന്തസ്സുള്ള ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നു. മുസ്ലിം ലീഗിന്റെ ബൈത്തുർ റഹ്മാ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ലോകോത്തര പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാവങ്ങളുടെ ഭാഗത്തു നിന്നാണ് മുസ്ലിം ലീഗ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്, അത് ഇനിയും അങ്ങനെയാവും. പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി കെ അബ്ദുൾ ഖാദർ മൗലവി അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കുഞ്ഞഹമ്മദ്, അധ്യക്ഷനായി എ സി അത്താവുള്ള മാസ്റ്റർ, എം അബ്ദുൾ സലാം, സത്താർ വടക്കുംപാട് എന്നിവർ സംസാരിച്ചു. സമ്മേളനം 19 സമാപിക്കും. ബാർക്കോഴ വിവാദത്തിൽപ്പെട്ട ധനമന്ത്രി കെ എം മാണിയും എക്സൈസ് മന്ത്രി കെ ബാബുവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കരുവള്ളൂരിൽ നടന്ന ധർണ മഹേഷ് കെ ഉദ്ഘാടനം ചെയ്തു. ഇ പി കരുണാകരൻ അധ്യക്ഷനായിരുന്നു. ഇ പി തമ്പാൻ മാസ്റ്റർ, എ വി മാധവൻ, പി ഗോപാലൻ, എം രാഘവൻ എന്നിവർ സംബന്ധിച്ചു. അങ്ങനെ തീരുമാനമെടുത്ത് കോൺഗ്രസ്സുകാരിൽ തന്നെ ചാനൽ ചർച്ചയിലെ വാക്കുകൾ കടമെടുത്ത് ആ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉന്നത നിലവാരം തൊട്ട് ബൂത്ത് നിലവാരം വരെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ഘട്ടത്തിൽ എങ്ങനെയാണ് കേരള കോൺഗ്രസ് എം ജാഥ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നത്. സത്യഗ്രഹവേദിയെ കവിതയും രാഷ്ട്രീയവും കൊണ്ട് സജീവമാക്കി പ്രമുഖർ. ഹക്കീം ഖാദ്കരെ പിടികൂടാനുള്ള ധർണാ സമരത്തിന് അനുഭാവം അറിയിച്ച് നിരവധി പേരാണ് ശനിയാഴ്ച പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ സമരപ്പന്തൽ സന്ദർശിച്ചത്. രാഷ്ട്രീയമായും സാംസ്കാരികമായും പയ്യന്നൂർ നേടിയെടുത്ത സൽക്കീർത്തിക്ക് കളങ്കമായി തുടരുകയാണ് ഹക്കീം വധം. ഒരു ചെറുപ്പക്കാരൻ നിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ടിട്ട് 15 പിന്നിട്ടെങ്കിലും ഈ ദുഷ്കൃത്യം നടത്തിയ അധമരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെടുകയാണ്. സംസ്ഥാനം ഒന്നാകെ മാഫിയകളുടെ പിടിയിലായതിന്റെ തെളിവുകളെന്നോണം നിരവധി സംഭവങ്ങൾ പരമ്പരയായി അരങ്ങിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ഹക്കീം വധം ഒരു തുടർക്കണ്ണിയായി അനുഭവപ്പെടുന്നതും നിയമപാലകരുടെ നിസ്സംഗത സംശയിക്കപ്പെടുന്നതും. പയ്യന്നൂരിലെ പ്രബുദ്ധ ജനത ഒറ്റക്കും സംഘം ചേർന്നും നടത്തിയ ചെറുതും വലുതുമായ പ്രക്ഷോഭ സമരങ്ങളുടെ അന്തിമഘട്ടമെന്ന നിലയിലാണ് സമരസംഘങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിച്ചിട്ടുള്ളത്. MLA നേരിട്ട് നേതൃത്വം നൽകുകയും നഗരസഭാ അധ്യക്ഷ തന്നെ നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്യുക വഴി സ്വാഭാവികമായും കുറെ കൂടി ശക്തമായി സംസ്ഥാന ശ്രദ്ധയിലേക്ക് എത്തുകയാണ് ഈ സഹന സമരം. ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ആവേശകരമായ പിന്തുണയാണ് സമരത്തിന് നൽകുന്നത്. കാസർഗോഡ് പാർലമെന്റ് അംഗം പി കരുണാകരൻ, CPM നേതാക്കളായ EP ജയരാജൻ എന്നിവർ ശനിയാഴ്ച സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ച് KV ലളിതയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന പോലീസും ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഖേദകരമാണെന്നായിരുന്നു സത്യാഗ്രഹവേദി സന്ദർശിച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. CPM നേതാക്കളായ MV ഗോവിന്ദൻ, TV രാജേഷ്, MLA എന്നിവരും ശനിയാഴ്ച പന്തലിലെത്തി. സഹന സമരത്തിന് സാംസ്കാരിക കേരളത്തിന്റെ പിന്തുണയുമായി എത്തിയ കവി കുരീപ്പുഴ ശ്രീകുമാർ സമരവേദിയെ കവിത കൊണ്ട് നിറച്ചാണ് പന്തലിൽ നിന്ന് മടങ്ങിയത്. SIക്ക് നേരെ മണൽ മാഫിയ സംഘത്തിന്റെ വധശ്രമം. പരിയാരം SI MK രാജനെയാണ് ശനിയാഴ്ച പുലർച്ചെ ഒരു സംഘം മണൽ കടത്തുകാർ വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ SI പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്.
മാട്ടൂൽ പഴയങ്ങാടി തീരദേശ മേഖലകളിൽ മണൽക്കടത്ത് സംഘങ്ങൾ അധോലോക സംഘങ്ങളെക്കാൾ ഭീകരതയോടെയാണ് പലപ്പോഴും നിയമപാലകർക്കെതിരെ പോലും പ്രതികരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 5:30 അനധികൃതമായി മണൽ കടത്തുന്ന വിവരമറിഞ്ഞ് തടയാൻ ചെന്ന പരിയാരം ഗ്രേഡ് SIക്ക് നേരെയാണ് വധശ്രമമുണ്ടായത്. ചെറുതാഴം ഭാസ്കരൻ പീടിക സ്വദേശിയും കുപ്രസിദ്ധ മണൽക്കടത്ത് സംഘ തലവനുമായ ലത്തീഫാണത്രെ SIയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഇദ്ദേഹം ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ന്യൂറോ സർജറി വിഭാഗം ICUവിൽ ചികിത്സയിലാണ്. തിരുവട്ടൂർ പാറോളിക്കടവിനടുത്തായിരുന്നു സംഭവം. ഇവിടെ നിന്നും അനധികൃതമായി മണൽ കടത്തുന്ന വിവരമറിഞ്ഞ് പുലർച്ചെ 5 മണിയോടെ SI രാജനും കോൺസ്റ്റബിൾ രഞ്ജിത്തും ബൈക്കിൽ സ്ഥലത്തെത്തുകയായിരുന്നു. ഈ സമയം മണലുമായി വന്ന മിനി ലോറി തടഞ്ഞു നിർത്തി രാജൻ ലോറിയിൽ കയറിയുടൻ ലത്തീഫ് വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു അത്രേ. കൂടെയുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഉടൻ വിവരം പരിയാരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് കൂടുതൽ ഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഇവിടെ നിന്നും ദൂരെ മാറി അമ്മാനപ്പാറ എന്ന വിജനമായ സ്ഥലത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ SIയെ കണ്ടെത്തിയത്. വാഹനത്തിൽ നിന്നും വീണ പാടുകളല്ല ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ക്ഷതങ്ങളാണ് ശരീരമാസകലമുണ്ടായതെന്ന് പോലീസും പരിശോധിച്ച വിദഗ്ധ ഡോക്ടർമാരും നൽകുന്ന വിവരം. തലച്ചോറിൽ നിന്നുള്ള രക്തസ്രാവം നിർത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രാജനെ ചികിത്സിക്കുന്ന മെഡിക്കൽ സംഘം. SIയെ കൊല്ലാൻ ശ്രമിച്ച് കടന്നു കളഞ്ഞ ലത്തീഫിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇയാൾ സമാനമായ രീതിയിൽ പോലീസിന് നേരെ വധശ്രമവും അപായപ്പെടുത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ജില്ലയിൽ മണലെടുപ്പിന് കലക്ടർ കർശന നിബന്ധനകൾ വെച്ചിട്ടുള്ളതിനാൽ അനധികൃത മണൽക്കടത്ത് വ്യാപകമാണ്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം ഇവർക്ക് നേരെ കണ്ണടക്കാൻ ആത്മാർത്ഥതയും നിയമവാഴ്ച പുലരണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുമില്ല. അതേസമയം അധോലോക സംഘങ്ങളെപ്പോലും വെല്ലുന്ന ക്രൂരതകൾ ചെയ്യാൻ മടിയില്ലാത്ത ഇത്തരം സംഘത്തെ നേരിടാൻ ആധുനികമായ യാതൊരു സംവിധാനവുമില്ലാതെയാണ് നമ്മുടെ ലോക്കൽ പോലീസ് നിയുക്തരാകുന്നത്. ഇത് ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് ശനിയാഴ്ച പുലർച്ചെ കാണേണ്ടി വന്നത്. പ്രശ്നങ്ങൾ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ പരിയാരം പോലീസിൻ്റെ ഇവിടുത്തെ കത്താനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഒരു വണ്ടിയേ ആകാം സ്റ്റേഷനിലുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിവരം നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലൊരു ഉദ്യോഗസ്ഥന് വരാൻ പറ്റും. ഹൈവേ ഇതൊക്കെ ആയിട്ട് അവർക്ക് നോക്കേണ്ടതായതുകൊണ്ട് ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ ഇപ്പോൾ ജനങ്ങൾക്കൊരു പിന്നെ സുരക്ഷ ഇല്ലാതൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഒരു അവസ്ഥയായി കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ പൊതുപ്രവർത്തകർക്ക് എവിടെ എവിടെയും പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥനെ ആക്രമിച്ച ആരായാലും എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് അയാളിപ്പോൾ ഒരു സീരിയസ് ആയ രീതിയിലേ ഉള്ളത്. ദൈവം അയാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള പ്രതികൾ ആരായാലും മുഖം നോക്കാതെ പിടിക്കണം എന്നാണ് നാട്ടുകാരനായ എനിക്ക്. അനധികൃത മണൽക്കടത്ത് തടയാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത് ആദ്യത്തെ അക്രമ സംഭവം അല്ലെന്നത് നിയമലംഘനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പരിയാരം SI രാജനെ വധിക്കാൻ ശ്രമിച്ച വാഹനം പോലീസ് കണ്ടെടുത്തു. ചെറുപുഴ കക്കയഞ്ചാലിൽ പെട്രോൾ പമ്പിന് പിറകുവശത്തു നിന്നുമാണ് വൈകിട്ട് 7 മണിയോടെ വാഹനം കണ്ടെത്തിയത്. നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റി കഴുകി വൃത്തിയാക്കിയ നിലയിലാണ് വാഹനം കണ്ടെത്തിയത്. തളിപ്പറമ്പ് CI കെ വിനോദ്, ഫോറൻസിക് വിദഗ്ധ സിദ്ധു, പെരിങ്ങോം SI രാമചന്ദ്ര വാര്യർ, പൈനോ CI മണി എന്നിവരടങ്ങുന്ന സംഘമാണ് വാഹനം തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുത്തത്. മാലിന്യ പ്രശ്നം സൃഷ്ടിക്കുന്ന ചൈന ക്ലേ കമ്പനിക്കെതിരായ നിലപാടിൽ മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. പഞ്ചായത്ത് അംഗങ്ങൾ കൂട്ടത്തോടെ രാജിക്കൊരുങ്ങുന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ UDFന്റെ പരിപാടികൾ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം. മാടായി ചൈന ക്ലേ കമ്പനിയിൽ നിന്നും പുറത്തുവിടുന്ന മലിനജലം മാടായി പഞ്ചായത്തിലെ മുട്ടം പ്രദേശത്തുകാർക്ക് തീരാദുരിതമാണ് സമ്മാനിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് വർഷങ്ങളായി പ്രദേശത്തുകാർ സമര പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ്. UDF ഭരണത്തിൽ ചൈന ക്ലേ കമ്പനി അടച്ചുപൂട്ടുമെന്നുവരെ നേതാക്കൾ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയായി. പഴയങ്ങാടിയിലും മുട്ടത്തും പങ്കെടുത്ത പരിപാടികളിൽ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി ചൈന ക്ലേ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് UDFന്റെ പരിപാടികൾ ബഹിഷ്കരിക്കാനും പഞ്ചായത്ത് അംഗങ്ങൾ രാജിവെക്കാനും ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഴയങ്ങാടിയിൽ നടന്ന UDF കൺവെൻഷൻ മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചിരുന്നു. മാടായി പഞ്ചായത്തിലെ 12 അംഗങ്ങളും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രാജിവെക്കാൻ ഇടയുള്ളതായാണ് അറിവ്. ഒരാഴ്ചക്കകം പാണക്കാട്ട് ചെന്ന് രാജിക്കത്ത് പാർട്ടി പ്രസിഡന്റിന് നേരിട്ട് നൽകാനാണ് സാധ്യത. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് വൻ തിരിച്ചടിയായേക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കഴിഞ്ഞ ദിവസം മന്ദിരിച്ച രാമന്തളിയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവ് കല്ലേറ്റുംകടവിലെ പച്ചകൃഷ്ണന് അന്ത്യാഞ്ജലി. ശനിയാഴ്ച രാവിലെ മുതൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദീർഘകാലം CPIM രാമന്തളി ലോക്കൽ സെക്രട്ടറി, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, KSKTU പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം, രാമന്തളി ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ഭൂസമരത്തിലും പങ്കെടുത്ത്
ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ മുതൽ രാമന്തളി വായനശാല മൈതാനിയിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ എത്തി അന്ത്യോപചാരമർപ്പിച്ചു. പച്ചയുടെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്, അദ്ദേഹം അടക്ക നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് രാമന്തളി പഞ്ചായത്തിലെ ഒറ്റ കക്ഷി എന്ന നിലക്ക് ഏറ്റവും വലിയ കക്ഷിയായിട്ട് CPIM മാറിയത്. അതോടൊപ്പം തന്നെ ഇന്ന് രാമന്തളി പഞ്ചായത്ത് ഭരിക്കാൻ പറ്റുന്ന നിലയിൽ CPIMന് കരുത്തുണ്ടാവുന്നതിൽ ഏറ്റവും വലിയ നിലയിൽ സേവനം നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ള നേതാവാണ് സഖാവ് പച്ച. അദ്ദേഹത്തിൻ്റെ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നഷ്ടം തന്നെയാണ്. അതിലുള്ള ഹൃദയവേദനയാണ് പാർട്ടി പ്രവർത്തകരെല്ലാവരും പങ്കുവെക്കുന്നത്. ഭാര്യ EV കാർത്തിയാനി, ഗിരീഷ്, സുരേഷ്, രേഷ്മ എന്നിവർ മക്കളാണ്. പരേതനോടുള്ള ആദരസൂചകമായി രാമന്തളിയിൽ ഹർത്താൽ ആചരിച്ചു. കാലവർഷം പടിവാതിൽക്കലെത്തിയിട്ടും പല ഗ്രാമപഞ്ചായത്തുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പോലും ആരംഭിച്ചില്ലെന്ന് ആക്ഷേപം. നിസ്സംഗത ഈ വിധം തുടർന്നാൽ വരുന്ന മഴക്കാലം പകർച്ചവ്യാധികളുടെ പിടിയിലമരും നാടെന്നാണ് ആരോഗ്യരംഗത്തുള്ളവർ അടക്കം പറയുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴ കനത്തിട്ടും കാലവർഷത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടത്തും തുടങ്ങിയിട്ടില്ല. മെയ് ആദ്യം തുടങ്ങേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനി മഴയ്ക്ക് ശേഷം തുടരേണ്ട അവസ്ഥയിലാണ്. പല പഞ്ചായത്തുകളിലും ഇക്കുറി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടന്നിട്ടില്ല. ജൂണിൽ കാലവർഷം എത്തുന്നതിന് മുൻപ് നടത്തേണ്ട ശുചീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ശുചിത്വ മിഷൻ സർക്കാരിന് സമർപ്പിച്ചതായാണ് അറിവ്. കഴിഞ്ഞയാഴ്ച ആരംഭിക്കേണ്ടതായിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും തുടങ്ങാത്തതിൻ്റെ കാരണങ്ങൾ വ്യക്തമല്ലാതാനും. പരിസര ശുചീകരണം, കൊതുകു നിവാരണം, കുളം തോട് ശുചീകരണം എന്നിവയ്ക്കാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, സാമൂഹ്യക്ഷേമം, മൃഗസംരക്ഷണം, പൊതുമരാമത്ത്, ജലസേചന വകുപ്പ് പുറമെ സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ശുചിത്വ മിഷൻ, റേഡിയോ ഗ്രാമീണ ആരോഗ്യ പദ്ധതി എന്നിവയുടെ ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. തൃക്കരിപ്പൂർ മൂച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം സാമ്പത്തിക കമ്മിറ്റിയുടെ ആദ്യ യോഗം ക്ഷേത്ര പരിസരത്ത് നടന്നു. ചെയർമാൻ KV വിജയന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി ചെയർമാൻ KP കുഞ്ഞിക്കണ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വർക്കിംഗ് ചെയർമാൻ K ശ്രീധരൻ മാസ്റ്റർ, ജനറൽ കൺവീനർ P കൃഷ്ണൻ, അരവിന്ദൻ മാസ്റ്റർ, VK രവീന്ദ്രൻ, VC നാരായണൻ, EV പത്മനാഭൻ, EV ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. പ്രവർത്തന മികവിന് കൊടക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ലഭിച്ച ബെസ്റ്റ് പെർഫോമൻസ് പുരസ്കാര സമർപ്പണവും IT അക്കാദമി ഉദ്ഘാടനവും May 17 KK രാകേഷ് MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. May 17 രാവിലെ 9:30 ചിറ്റക്കാവ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ തൃക്കരിപ്പൂർ MLA K കുജരാമൻ അധ്യക്ഷത വഹിക്കും. ബാങ്ക് സെക്രട്ടറി K പ്രഭാകരൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഇൻഷുറൻസ് തുക വിതരണം കാസർഗോഡ് ഡെപ്യൂട്ടി രജിസ്ട്രർ M വിജയൻ നിർവഹിക്കും. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവിയും മൊബൈൽ പാസ്ബുക്ക്, SMS ബാങ്കിംഗ് എന്നിവയുടെ ഉദ്ഘാടനം T ഗോവിന്ദനം നിർവഹിക്കും. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി SSLC പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് P രാമചന്ദ്രൻ മാസ്റ്റർ, K പ്രഭാകരൻ, AV രമണി, KV രാജേഷ്, CV നാരായണൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കരുവള്ളൂർ നെടുവപ്പുറം സംഘശക്തിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ക്യാമ്പ് K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. നെടുവപ്പുറം സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ IRPC, കരുവള്ളൂർ നോർത്ത് ലോക്കൽ ഗ്രൂപ്പ്, പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത്. സംഘശക്തിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിരാലംബരായ രോഗികൾക്ക് സഹായമെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ MV അപ്പുകുട്ടൻ അധ്യക്ഷനായി. പുതിയ കാലത്ത് മാരകമായ രോഗങ്ങളാണ് മനുഷ്യരെ പിടികൂടുന്നതെന്നും ആയുർവേദം പാർശ്വഫലങ്ങളില്ലാത്ത ഒരു രോഗചികിത്സയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ K കുഞ്ഞിരാമൻ MLA പറഞ്ഞു. TV പ്രഭാകരൻ, VU ഉഷ, ഡോക്ടർ PM മധു, TV നാരായണൻ മാസ്റ്റർ, JN PV തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി രോഗികൾ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തി. SNDP യോഗം വെങ്ങര ശാഖയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് യൂണിയൻ സെക്രട്ടറി PP ദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SNDP വെങ്ങര ശാഖ ഒരാഴ്ചക്കാലമായി നടത്തിവരുന്ന അവധിക്കാല വിനോദ പാഠശാല സമാപനവും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അഖില കരുണാകരൻ, ശ്രീലയ സി, ശ്വേതായൻ തുടങ്ങിയവരെയാണ് അനുമോദിച്ചത്. C കുഞ്ഞിരാമൻ അധ്യക്ഷനായി. KP ഗോപാലൻ, സതീശൻ വെങ്ങര, രവി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.
ഭക്തജന സഹസ്രങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി ദൈവക്കോലങ്ങൾ തിരുവരങ്ങിൽ നിറഞ്ഞാടി. അന്നദാനത്തോടെയാണ് 11 നാൾ നീണ്ടുനിന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചത്. ഉത്തര കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ 11 ദിവസമായി നടന്നു വന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 9 രക്തചാമുണ്ടിയും 12 പ്രധാന ആരാധനാമൂർത്തിയായ വിഷ്ണുമൂർത്തി മരങ്ങിലെത്തി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. തിങ്ങി നിറഞ്ഞ ഭക്തരെ നിയന്ത്രിക്കാൻ പോലീസും വോളണ്ടിയർമാരും നന്നായി പാടുപെട്ടു. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി വൈകിട്ട് വരെ അന്നദാനവും ഉണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായി തുലാഭാരവും നടന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദക്ഷിണ കർണാടകയിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കളിയാട്ട ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രാത്രി നടന്ന കൂടിപ്പിരിയൽ ചടങ്ങോടെയാണ് ഉത്സവം സമാപിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി കൊറോം ശ്രീ വരരുചിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും ഭാഗവത സപ്താഹ യജ്ഞവും സമാപിച്ചു. പരിപാടിയിൽ നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചിരുന്നു. കോറോം ശ്രീ വരരുചിമംഗലം മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവവും ഭാഗവത സപ്താഹ യജ്ഞവും സമാപിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ പുല്ലേരിയിലത്തെ ഉണ്ണികൃഷ്ണൻ വാദ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടന്നു. ആചാര്യൻ ബ്രഹ്മശ്രീ മേക്കോട്ട് ഗോവിന്ദൻ നമ്പൂതിരിയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നേതൃത്വം നൽകിയത്. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ അന്നദാനവും നടന്നു. ഇനി മാറ്റൊലി. ഹക്കീം വധക്കേസ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ അനിശ്ചിതകാല നിരഹാര സത്യഗ്രഹം ആരംഭിച്ചു. ഹക്കീം വധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ രണ്ടാം ബർദോളിയാണ് പയ്യന്നൂർ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും പല സംഭാവനകൾ ചെയ്ത ഒരു പ്രദേശം കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഈ ഒരു നരഗത്യ പ്രാകൃതമായ രീതിയിൽ ഇതിനെ ഇങ്ങനെ കൊല ചെയ്തു എന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും പയ്യന്നൂർ മൊത്തത്തിൽ തന്നെ ഒരു അപമാനകരമാണ്. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഈ പ്രതികളെ പിടിക്കൽ മാത്രമല്ല, ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രതികളെ കണ്ട് അവർക്ക് പിന്നെ എല്ലാവിധ സംരക്ഷണയും ചെയ്യുന്നവരെ കൂടി ഈ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ജനാധിപത്യ ഭരണക്രമത്തിൻ്റെ നൂതനമായ ആശയങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ മൂക്കിൻ്റെ താഴെ ഇത്തരത്തിലുള്ള ഒരു അറുങ്കൊല ചെയ്തിട്ട് ഈ കൊലയാളികളെ കണ്ടെത്തുന്നതിനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും ഈ 1.5 കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സാക്ഷര കേരളത്തിൽ ഇതുപോലുള്ള സംഭവം ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഇതുപോലെ നമ്മളെല്ലാവർക്കും അറിയുന്നൊരു പ്രശ്നം, ഇത്ര ജനകീയമായ പ്രശ്നം വേണ്ടുന്ന തരത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ് നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി കെ വി ലളിത നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ചെയർപേഴ്സണിന് ഇപ്പം നിരാഹാരം കിടക്കുന്നത് പൂർണ്ണ പിന്തുണ നമ്മൾ കൊടുക്കുന്നത്. അത് നാടിന് അത്യാവശ്യമാണ്. കാരണം ഇത്രയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവരാരും പ്രതികരിക്കുന്നത് ഇപ്പം ചെയർപേഴ്സണെ വളരെ ഗംഭീരമായത് എങ്ങനെയാണ് അവർ പൂർണ്ണ പിന്തുണ തന്നെയാണ്. എന്നിട്ടില്ല ഭരണം ചെയ്യുന്ന ഭരണകർത്താക്കൾ ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇപ്പം നമ്മളെ ചെയർമാൻ ഇപ്പം 2 നിരാഹാര സമരം നടത്തുന്നു. ഇതുപോലെ നിരന്തര സമരം അന്ന് മുതൽ ഇതുവരെയുള്ള സമരം നടത്തി കഴിഞ്ഞിട്ടും ഒരു ചലനം പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത്. എന്താണ് ഇടയിലെ ജനങ്ങളെ മുന്നിൽ ഇടയിലെ ഭരണാധികാരികൾക്കും അതുപോലെ പോലീസിനും പറയാനില്ലെന്ന് നമുക്കറിയാൻ ആകാംക്ഷയുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണെന്ന് ഇല്ലാണ്ടായിട്ടില്ലത്. ഒരു വർഷവും 3 കഴിഞ്ഞു ഇത്തരം ഒരു മനുഷ്യനെ ചുട്ടുകരിക്കുകയാണ് ഇത്. ആർക്കറിയും ഇത് ജീവനോട് തന്നെ ചുട്ടുകരിച്ചാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ആർക്കെങ്കിലും പറയാൻ പറ്റും ഇതിനെപ്പറ്റി? എപ്പോഴും പറയുന്നത് CBI അന്വേഷിക്കണം, CBI അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട്, കടലാസ് കൊടുത്തിട്ടുണ്ട്, കത്തയച്ചിട്ടുണ്ട്. ഇവിടെ നിരാഹാരവ്രതം നാളെ തുടങ്ങുന്നതെന്ന് പറയുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിക്കുന്നു കത്ത് വീണ്ടും ഒന്നുകൂടെ പോയി. എന്തായി കത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ളത്? എന്തുകൊണ്ട് എന്തെല്ലാം കേരളത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, CBI അന്വേഷിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ട് ഇത് മാത്രം സാധിക്കുന്നില്ല? ആഭ്യന്തരമന്ത്രി നേരിട്ട് പറയുന്നു അന്വേഷിക്കും. അതുവരെയും ഇനിയും ഏറ്റെടുക്കുന്നത് വരെയും അന്വേഷിക്കും എന്ന് പറയുന്നു. എന്താ ഈ അന്വേഷണം കൊണ്ട് പ്രയോജനം? അപ്പം അത്രക്കും മോശപ്പെട്ടൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഒരു കാര്യം CBIനെ കൊണ്ട് ഏറ്റെടുത്തേക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ
ഒരു കടലാസ് കൊടുക്കാന്ന് പറഞ്ഞില്ല, എന്താ അർത്ഥം ഉള്ളത്? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സാധാരണ കൊലക്കേസ് വരെ പിടിക്കുന്ന ഈ പോലീസിനെ ഇതുവരെ ആയിട്ടും ഈ ഒന്നര വർഷമായിട്ടും അത് അതിനെപ്പറ്റി ഒരു തെളിവ് ശേഖരിക്കാനോ അവരെ പിടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് ഈ നാടിൻ്റെ ഭരണത്തിൻ്റെ ഭരണക്കാർ എന്തുകൊണ്ടാണ് അത് പിടിക്കാത്തതെന്നാണ് നമ്മൾക്കറിയേണ്ടത്. ഒന്നുകിൽ ഈ പ്രതികളെ പിടിക്കുക, അല്ലെങ്കിൽ ഈ കേസ് CBI കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ചെയർപേഴ്സൺ ഇപ്പോൾ 2 ദിവസമായി നിരാഹാരത്തിലാണ്. ഇതിന് മുമ്പേ പല സംഘടനകളും പലതരത്തിലുള്ള സമരം നടത്തിയിട്ടും ഒരു അനക്കം പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും ഈ ഞങ്ങളുടെ ചെയർപേഴ്സൻ്റെ ഈ നിരാഹാര സമരത്തിലെങ്കിലും നമുക്ക് ഈ കൊലയാളികളെ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാവണം. സമൂഹം, കക്ഷി, രാഷ്ട്രീയ ഭേദമെന്നേ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം, രംഗത്ത് വരണം. ഇതിന് ഈ അറുങ്കൊല നടത്തിയ വ്യക്തികളെ ആരായാലും, ഇനി രാഷ്ട്രീയത്തിൻ്റെ ബേസിലായാലും സമ്പത്തിൻ്റെ ബേസിലായാലും, ഇതിനെ സംരക്ഷിക്കുന്നവരാ സമൂഹത്തിൻ്റെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നിയമത്തിൻ്റെ പിടിയിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഓരോ മനുഷ്യസ്നേഹിയുടെയും ആഗ്രഹം, അഭിലാഷം. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കുമെതിരെ DYFI സംസ്ഥാന ജാഥയ്ക്ക് തുടക്കമായി. ജില്ലയിലെ ആദ്യ സ്വീകരണ വേദിയായ പയ്യന്നൂരിൽ ജാഥയ്ക്ക് വരവേൽപ്പ്. VD സതീശന് സ്വന്തം നിലപാടിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ UDFിൽ നിന്നും രാജിവെച്ചാണ് അഴിമതിക്കെതിരെ സംസാരിക്കേണ്ടിയിരുന്നതെന്ന് പയ്യന്നൂരിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അനധികൃത മണൽക്കടത്ത് തടയാൻ ശ്രമിച്ച SIക്കെതിരെ മണൽ മാഫിയ സംഘത്തിന്റെ വധശ്രമം. സംഭവത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ പരിയാരം സ്റ്റേഷൻ ഗ്രേഡ് SI MK രാജൻ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ. ഹക്കീം കേസ്. സത്യഗ്രഹവേദിയെ കവിതയും രാഷ്ട്രീയവും കൊണ്ട് സജീവമാക്കി പ്രമുഖരുടെ സന്ദർശനം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.